السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد سنيها بهمانا نرنجا پريا سهودري മലയാളം കോഴ്സ് നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമാർന്ന പുതുമയാർന്ന ഒരു സംരംഭമാണ് പരിചയപ്പെടുത്തുന്നത് തലീമുൽ ഖുർആാൻ ശുദ്ധമായ ഖുർആനെ പഠിക്കൽ എന്ന വ്യത്യസ്തമാർന്ന ഒരു ഉദ്യമമായാണ് മലയാളം കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു സുബാനഹുല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരുടെയും പ്രവർത്തനങ്ങളെ സ്വീകരിക്കുകയും വിശുദ്ധമായ ഖുർആൻ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ശുപാർശ ചെയ്യുന്ന ഉന്നതമായ അവസ്ഥയിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഖുർആൻ പാരായണം വളരെ ശ്രേഷ്ഠമായ ഒരു ഇബാതത്താണ് വലിയ പ്രതിഫലമുള്ള പുണ്യകർമ്മവുമാണ് عن أبي أمامة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم اقرأ القرآن فإنه يأتي يوم القيامة شفيعا به أبي أمامة رضي الله عنه تتر رپورت الله عند رسول دا اندر دا اندر سمعت رسول الله صلى الله عليه وسلم اقرأ القرآن ننجل وشد قرآن نبارا ينم ിയൗമിയ ഷഫി അലിയ സുഹാബിഹി തീർച്ചയായിട്ടും വിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുന്നവരെ ആ വിശുദ്ധമായ ഖുർആാനിനെ സ്നേഹിക്കുന്നവരെ വിശുദ്ധമായ ഖുർആാനിന് വേണ്ടി ജീവിക്കുന്നവരെ നാളെ പരലോകത്ത് അള്ളാഹു സുബ് ഹാനഹൂ തയ്യാറയുടെ മുമ്പിൽ വെച്ച് വിശുദ്ധമായ ഖുർആാൻ അവർക്ക് വേണ്ടിയെല്ലാം ശുപാർശ ചെയ്യുമെന്നും അത് കാരണമായി അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുമെന്ന് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധമായ ഖുർആാൻ ഓതുവാൻ വേണ്ടി അവസരങ്ങൾ കിട്ടാത്ത ധാരാളം ചെറുപ്പക്കാർ ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു അവരുടെ വിലയേറിയ നന്മയേറിയ പല പല പോസ്റ്റുകളും മലയാളം ഇസ്ലാമി കോഴ്സിലേക്ക് നിരന്തരമായി വന്നു കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് നാളുകളുടെ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ഇത് തുടങ്ങുന്നത് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് വിശുദ്ധമായ ഖുർആാൻ പഠിക്കണമെങ്കിൽ അറബി ഭാഷ അറിഞ്ഞിരിക്കൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് നിങ്ങൾക്കറിയുമല്ലോ ഇന്ന് വിശുദ്ധമായ ഖുർആാനിനെ പഠിക്കുവാൻ വേണ്ടി നാം നിൽക്കുമ്പോൾ അറബി അക്ഷരത്തെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹത്താല സ്വീകരിക്കുമാറാകട്ടെ അറബി അക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരമായ അലിഫ് വളരെ മഹത്വമുള്ള ഒരു അക്ഷരമാണ് കാരണം ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പേര് ഏറ്റവും പ്രധാനപ്പെട്ട പേര് തുടങ്ങുന്നത് ഈ അലിഫിലാണ് അള്ളാഹ് അതുകൊണ്ട് തന്നെ അലിഫിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇത് എഴുതുവാൻ വളരെ പ്രയാസരഹിതമായ അക്ഷരമാണ് കാരണം നമ്പർ വൺ എന്ന് നമ്മൾ സാധാരണ ഒന്ന് എന്ന് എഴുതുന്ന ലാഘവത്തോടെ എഴുതാൻ സാധിക്കുന്ന ഒരക്ഷരമാണ് അലിഫ് ഈ അക്ഷരത്തിൻ്റെ സ്ഥാനം വായയുമായി അകന്ന തൊണ്ടയിലെ ഭാഗമാണ് അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വായയുടെ തുറന്ന അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ അക്ഷരം പുറപ്പെടുക ഇൻഷാല്ല തഅലീമുൽ ഖുർആനിന്റെ ആദ്യ ക്ലാസ് എന്ന നിലയിൽ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം കുറഞ്ഞത് മൂന്നക്ഷരം എന്ന നിലയിൽ തുടർന്ന് അടുത്ത എപ്പിസോഡുകളിലായി ക്ലാസുകൾ പുനരാരംഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഞങ്ങളെ എഴുതി അറിയിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബാന നമ്മുടെ ഈ ഖുർആാൻ പഠിക്കലിനെ പരലോകത്ത് വളരെ പുണ്യമുള്ള ഒരു വിപാദത്തായി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാന അലഹമുല്ലാഹി റബുലാലമീൻ അസലാ ലൈക്കും വർഹമത്തു